സ്വപ്നയുടെ പുസ്തകത്തിന് വലിയ മാർക്കറ്റാണ്. ആദ്യം അച്ചടിച്ച 5000 കോപ്പിയും വിറ്റ് തീർന്നു. നല്ല ഉശിരൻ പടങ്ങളും ഒക്കെ ആയിട്ടാണ് പുസ്തകം പുറത്തിറങ്ങിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ ഇക്കിളിപ്പെടുത്തുന്ന പുസ്തകം വായിക്കുന്ന ആവേശത്തോടു കൂടി അത് വായിക്കാൻ ആളുകൾ തള്ളി കയറുന്നുണ്ട്. ചൂടപ്പം വിറ്റ് പോകുന്നില്ല. അല്ല, ശരിക്കും ഇപ്പോ നമ്മുടെ മഹാന്മാരായ എഴുത്തുകാരന്മാർ എഴുതിയ പുസ്തകം പോലും ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇങ്ങനെ വിറ്റുപോകുന്നു തോന്നുന്നു. പിന്നെ നമ്മുടെ ചങ്ങമ്പുഴയുടെ രമണൻ പോലും ഇങ്ങനെ ഇത്രയും വേഗത്തിൽ പോയിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകങ്ങളിൽ ഒന്നാണല്ലോ ചങ്ങമ്പുഴയുടെ രമണൻ. ആ പുസ്തകത്തിന് പോലും കിട്ടാത്തൊരു സ്വീകാര്യതയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം അച്ചടിച്ച് മുഴുവൻ തീർന്നു, അടിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. കാരണം ഈ കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്നുള്ള സ്വപ്നയുടെ ആവശ്യം ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ. അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇഡിക്കെതിരെ നേരത്തെ ഉന്നയിച്ചിരുന്ന അതിനിശിതമായ രാഷ്ട്രീയ വിമർശനമൊന്നും ഈ സത്യവാങ്മൂലത്തിലില്ല. പക്ഷെ സ്വപ്നയെ കൃത്യമായി കോർണർ ചെയ്യുന്നുണ്ട് അതിനകത്ത്. സ്വപ്ന ഈ നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വാസ്തവങ്ങളില്ലാത്ത, വാസ്തവത്തിന്റെ കണിക പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ഇഡി ഈ സ്വപ്നയെ ഇങ്ങനെ മഹത്വവൽക്കരിച്ച് കാണുന്നു. അവർക്കൊരു കൺസിസ്റ്റൻസി ഇല്ല. അങ്ങനെ ഒരു ആളിനെ അങ്ങനെ മഹത്വവൽക്കരിച്ച് കാണുന്നു എന്ന് പറഞ്ഞാണ് സർക്കാർ ഇപ്പോൾ ഒരു സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഇതുപോലുള്ള ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും ഇഡി പോലുള്ള ഒരു ഏജൻസിയും പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല. അത് നമ്മുടെ സമൂഹം അംഗീകരിക്കില്ല. പിന്നെ സ്വപ്ന സുരേഷ് എത്ര ക്രിമിനൽ കേസിലെ പ്രതിയാണ്? ആ അങ്ങനെയുള്ള ഒരു ക്രിമിനൽ കേസിലെ പ്രതി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പോലും കരിവാരി തേക്കാൻ വേണ്ടി പിന്നെ നടക്കുന്ന ഒരു വ്യക്തിയെ ഇഡി മഹത്വവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇത് ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കെതിരായിട്ട് ഇഡി ഇങ്ങനെ ഒന്ന് നിൽക്കട്ടെ, അപ്പൊ കാണാം എന്തായിരിക്കും സ്ഥിതി. അതെ അതെ, സ്വപ്നയെ പോലെ വേറൊരു സ്ത്രീ വന്ന് ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞാൽ ഇങ്ങനെ പറയട്ടെ, അത് വിശ്വസിച്ച് പോകാൻ പാടില്ലല്ലോ. അത് ഒരിക്കലും പാടില്ല. ആ സിസ്റ്റമേ തെറ്റാണ്. അത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഒരു അപജയം വന്നു കഴിഞ്ഞാൽ ഉടൻ ഭരണാധികാരത്തിലിരിക്കുന്ന ആളുടെ തലയിൽ കൊണ്ട് കുറെ കെട്ടി വെച്ചേച്ച് അങ്ങ് രക്ഷപ്പെടാൻ നോക്കുന്നത്. ഇവിടെ ഇവിടെ സിമ്പിളാണ് സാർ. ഈ പുസ്തകത്തിന്റെ ഒരു കെട്ടുമുട്ട്, നമ്മളിപ്പോൾ എന്തായാലും പുസ്തകം വായിച്ചിട്ടില്ല, പുസ്തകത്തിനകത്തുണ്ട് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ പുറത്തു വന്ന്, ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങൾ നോക്കിയാൽ ഈ ശിവശങ്കറുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. അതെ, ശിവശങ്കറുമായി ഒരുമിച്ചായിരുന്നു, ശിവശങ്കർ മാലയിട്ട് കൊടുത്തു, ശിവശങ്കർ വെള്ളമടിക്കാൻ കൂടെ ഉണ്ടായിരുന്നു, ശിവശങ്കർ ഐസ്ക്രീം വാങ്ങിച്ചു തന്നു, ഇതൊക്കെയാണ് അതിന്റെ ഫോട്ടോകളും ഉണ്ട്. പോലീസ് ഇട്ടു. അതെ, അല്ലെ, ഇത് തന്നെയാണ് കേരളം നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശിവശങ്കറും ഈ സ്ത്രീയുമായി ബന്ധം, ശിവശങ്കറിന് വല്ലാത്ത ഒരു അഭിനിവേശം തോന്നി. അതെ, ഇതൊരു പുതിയ കാര്യമല്ല. തുടക്കം മുതൽ തന്നെ പിന്നെ സ്വപ്ന സുരേഷ് പറയുന്നു, ഞാനും ശിവശങ്കറും ഭാര്യയും ഭർത്താവും പോലെയാണ് വർഷങ്ങളായി താമസിക്കുന്നതെന്നും അദ്ദേഹം എൻ്റെ ഫ്ലാറ്റിലാണ് ഉറങ്ങുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ താമസിക്കുന്ന വീട്ടിൽ പോകാറില്ലെന്നും ഇവർ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിലൊന്നും ഒരു പുതുമയില്ല. കുറച്ചുകൂടി മസാല പുരട്ടി ഒന്ന് എഴുതി ഒന്ന് ചൂടാക്കി കൊടുക്കുമ്പോഴുള്ള ഒരു സ്വാദം ഉണ്ടല്ലോ എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഒരു കാര്യമുള്ളത്, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ശിവശങ്കറിനെ പോലെയുള്ളവർ ഇതുപോലുള്ള ഈ ക്രിമിനൽസിനെ തിരിച്ചറിയാതെ അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു ഏർപ്പാട് ഇനിയെങ്കിലും ഉണ്ടാകരുത് എന്നുള്ളത്. അതെ, അതൊരു വലിയ അനുഭവപാഠമാണ്. അതിലേക്ക് നമ്മുടെ ബ്യൂറോക്രസിയുടെ മുകൾ തട്ടിലിരിക്കുന്ന ആളുകൾ, അതായത് നിർണായക സ്ഥാനങ്ങളിൽ, കീ പോയിന്റിൽ ഇരിക്കുന്ന ആളുകൾ, അവർ ഇത്തരത്തിലുള്ള ആളുകൾ മുന്നിൽ വന്ന് അവരുടെ സൗന്ദര്യം കാണിക്കുമ്പോഴോ അവരുടെ വാക്ചാതുരി കൊണ്ടോ ഒക്കെ മയക്കി വീഴ്ത്താൻ വരുമ്പോൾ അങ്ങനെ മയങ്ങി വീണു പോവേണ്ടവരല്ല. കാരണം അവരുടെ മുന്നിൽ ഒരു വലിയ ഒരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം ഒക്കെയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫില് 10-30 പേരും സ്റ്റാഫുകളുണ്ട്, പേഴ്സണൽ സ്റ്റാഫില്. ഇത്രയും സ്റ്റാഫിനെ അദ്ദേഹം വിശ്വാസ്യതയോടുകൂടിയാണ് ഓരോരോ ചുമതല ഏൽപ്പിക്കുന്നത്. അവർ ആ വിശ്വാസത്തോടുകൂടി ചെയ്യുമെന്നുള്ള ഉത്തമ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. ശിവശങ്കറിനെ അദ്ദേഹം കൂടുതലായി വിശ്വസിച്ചു പോയി. അതുപോലെ സ്റ്റാഫിൽ പലരുണ്ട്. അതെ, ഈ ശിവശങ്കറിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ, അതെ, വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ, ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇരുന്നിട്ട് അസാമാന്യമായ രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച ആളാണെന്ന് എന്നോട് പഴയ നമ്മുടെ ഇലക്ട്രിസിറ്റി മന്ത്രി ആര്യാടൻ മുഹമ്മദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഡയറക്റ്റ് ISR പോലും കാണിക്കാത്ത മികവാണ് ഈ ശിവശങ്കരൻ ഈ കാര്യത്തിൽ കാണിക്കുന്നതും എനിക്ക് ഭയങ്കരമായ അഭിപ്രായമാണെന്ന്. അല്ല, അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് ഇല്ല, അങ്ങനെ അദ്ദേഹത്തിന്റെ അഴിമതിയോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമോ ഒന്നും നമ്മൾ കേൾക്കാത്ത ഒരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ഈ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ വരികയും ഈ സ്വപ്നയെ പരിചയപ്പെടുകയും ഈ എംബസിയുടെ ഇവിടെ കോൺസുലേറ്റുമായി പിന്നെ ചേർന്നുള്ള പരിപാടികളിലൊക്കെ ബന്ധപ്പെട്ട് മൊത്തത്തിൽ മാറിപ്പോവുകയാണ്. അത് ഒരിക്കലും മാറാൻ പാടില്ല അങ്ങനെയുള്ള ആൾ. അതുമാത്രമല്ല, ശിവശങ്കരൻ വിചാരിക്കേണ്ടിയിരുന്നത് ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, കേരളം ഭരിക്കുന്ന
അതിശക്തനായ ഒരു ഭരണാധികാരിയായ പിണറായി വിജയന്റെ സ്റ്റാഫിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല, നേരിയ ഒരു ട്രാക്ക് തെറ്റൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കേണ്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം ഓരോ ദിവസം കഴിയുന്നതോറും ഇപ്പോൾ ഈ സുബ്രയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസവും ട്രാപ്പിലാക്കി ഇവിടെ അവസാനം പിന്നെ ശിവശങ്കറിന് ആ കുളത്തിൽ നിന്ന് കയറാൻ വയ്യാത്ത തരത്തിൽ ആക്കി മുക്കായിരുന്നു. കാരണം ഇപ്പോൾ ഈ വന്ന ചിത്രങ്ങളും ഒക്കെ ഓരോ ഘട്ടവും ഓരോ തെളിവുകളായിരുന്നു, അതെല്ലാം നമ്മൾ വിശ്വസിക്കണം. കാരണം പിന്നീട് അയാൾ പെട്ടുപോയിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ട് പെട്ടുപോയിട്ടുണ്ടാവും. കാരണം ഈ മനുഷ്യനാണ്, ഇപ്പം 100% സത്യസന്ധനായിട്ട് ഒരു മനുഷ്യനും ഇല്ല, വീഴ്ചകളുണ്ടാവും. ഈ ചിത്രങ്ങളൊക്കെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ബ്ലാക്ക്മെയിലിംഗ് അതല്ലേ നടന്നിരിക്കുന്നത്. അപ്പോ ഇതേ ഒറ്റ ഇതേ ഉള്ളൂ, ഇതുപോലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഇതുപോലെ അധികാര കേന്ദ്രങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന ആളുകൾ എപ്പോഴും ഇതുപോലുള്ള ട്രാപ്പുകളിൽ വീഴാതെ ഈ നോക്കേണ്ടത് അവരുടെയും കൂടെ ചുമതലയാണ്. അവർ സേവനം ചെയ്യുന്ന നേതാക്കന്മാരെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും കൂടി ബാധിക്കുന്നതാണെന്ന് കരുതേണ്ടതായിരുന്നു. അത് ശിവശങ്കറിന്റെ പാളിപ്പോയി എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ. അല്ലാതെ ഇപ്പോൾ ഈ സ്വപ്നയുടെ പുസ്തകം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്ന കാര്യമൊന്നും ഇക്കിളിപ്പെടുത്തുന്ന മസാല പുരട്ടിയ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മസാല പുരട്ടി ഒന്നുകൂടി ചൂടാക്കി നമ്മുടെ മുന്നിലേക്ക് ആവേശത്തോടു കൂടി ആളുകൾ പോയി ഇതെന്താണ് അറിയാൻ എന്നുള്ള ഒരു കൗതുകം മാത്രം. അതിനപ്പുറത്ത് രാഷ്ട്രീയമായ ചലനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ സാർ പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ളൊരു പോയിന്റ്, ഒരു നമ്മുടെ കീ പോയിന്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ കാണിക്കേണ്ടുന്ന ഒരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രതയുടെ വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. അത് ഇനിയും വരാൻ പോകുന്ന ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ അവരോടൊപ്പം ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരുടെ സ്റ്റാഫിനും ഇതൊരു പാഠമാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ കാര്യത്തിൽ അവരോട് പറയാനുള്ളത്. അതൊരു ഉപദേശമാണോ അല്ലെങ്കിൽ നിർദ്ദേശമാണോ എന്നുള്ള കാര്യമല്ല, എന്നായിരുന്നാലും അവരവർക്ക് തോന്നുന്ന തരത്തിൽ നല്ലത് ഏത് ചീത്തയത് എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് ഇല്ലാത്തവരാരും അല്ല ഇവരാരും. അത് ഇനിയെങ്കിലും പുലർത്തുക, ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.